പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സ്കീം ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ ജനം ടി വി ജീവനക്കാരുടെ വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള നോട്ടീസിന്മേൽ തുടർ നടപടി ആവശ്യമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത് വിവരങ്ങൾ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നൽകിയ നോട്ടീസിനെതിരായ ജനം ടിവിയുടെ ഹർജി കോടതി തീർപ്പാക്കി വീണ്ടും പരാതി ഉയർന്നാൽ കോടതിയെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സ്കീം ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വാർത്താ സംപ്രേഷണം ചെയ്ത ജനൻ ടിവിക്ക് അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു ജീവനക്കാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് ഈ നോട്ടീസിന്മേൽ തുടർ നടപടികൾ ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് തുടർന്ന് നോട്ടീസ് നടപടികൾക്കെതിരായി ജനം ടിവി നൽകിയ ഹർജി കോടതി തീർപ്പാക്കി വാർത്തയുടെ ഉറവിടം വ്യക്തമാക്കാൻ മാധ്യമങ്ങൾക്ക് നിയമപരമായ ബാധ്യതയില്ലെന്ന ജനൻ ടിവിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി സജിത് കുമാർ വാദം ഉന്നയിച്ചു കേസിലെ കോടതി ഉത്തരവടക്കം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഹർജിക്കാരുടെ വാദം ഈ വാദം രേഖപ്പെടുത്തിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരാതി ഉയർന്നാൽ ഹർജിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും ഉത്തരവിട്ടു വിവരങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച സതുദ്ദേശത്തോടുകൂടി വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനത്തിനുമേൽ കെട്ടിവെക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ ആക്ഷേപം മതമൌലിക സംഘടനകളിൽ നിന്നുൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഭീഷണിയുണ്ടെന്നതടക്കമുള്ള സുരക്ഷാ സ്കീമായിരുന്നു പുറത്തുവന്നത് ജനം കൊച്ചി